हेलो फ्रेंड्स वेलकम बैक टू अवर चैनल गेस नम वीडियो नोक तमिल कनसल ओके नी यूस फोण वांग इवे फोण एल क्यों फोण तेनालीरें फोण फोटोसाइकोटे अदल वीडियोस एल डिलीटलो अब डिलीट आ वीडियोस फोटोस का पटू अद मतलब ब्रउसर यूस सर्च वीडियोस फोटोस അതൊക്കെ അതൊരു ഫോട്ടോ രൂപത്തിൽ നിങ്ങളുടെ ഈ ഫോണിൽ തന്നെ ഉണ്ട് അതേപോലെ തന്നെ നിങ്ങൾ ഗെയിമൊക്കെ കളിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കുറച്ച് ഫോട്ടോസ് എല്ലാം നിങ്ങളുടെ ഈ ഒരു ഫോണിൽ തന്നെ ഉണ്ട് ഓക്കെ അതൊക്കെ നമുക്കിങ്ങനെ പെർമനൻ്റ് ആയിട്ട് ഡിലീറ്റ് ചെയ്യാമെന്നാണ് നോക്കാൻ പോകുന്നത് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ അത് റിക്കവർ ചെയ്തിട്ട് നിങ്ങളുടെ ഗാലറിയിലോട്ട് സേവ് ചെയ്യാനും പറ്റും എല്ലാം പറ്റും ഓക്കെ അപ്പോൾ നിങ്ങൾ ഈ ഒരു ഫോണ് മറ്റുള്ളവർക്ക് കൊടുക്കുമ്പോൾ ഇപ്പോൾ നിങ്ങൾ കടയിൽ പോയിട്ട് എക്സ്ചേഞ്ച് ചെയ്തിട്ട് പുതിയ ഫോൺ വാങ്ങുമ്പോൾ ഈ ഒരു പഴയ ഫോണ് കൊടുക്കും അപ്പോൾ നിങ്ങൾ വെച്ച് ഇതിലൊന്നുമില്ല എല്ലാം ഡിലീറ്റ് ചെയ്തിട്ട് കൊടുക്കുകയാണെന്ന് അപ്പോൾ നിങ്ങളുടെ ആ ഒരു ഫോൺ വാങ്ങുന്ന ഒരാൾക്ക് ഈ ഞാൻ പറയുന്ന ഈ ഒരു ട്രിക്ക് ഉപയോഗിച്ചാൽ അയാൾക്ക് എല്ലാം നിങ്ങൾ ചെയ്ത നിങ്ങളുടെ ഫോട്ടോ വരെ അയാൾക്ക് ചിലപ്പോൾ കാണാൻ പറ്റും ഓക്കെ അപ്പോൾ നമുക്കത് എങ്ങനെയാണെന്ന് നോക്കാം വീഡിയോയിലോട്ട് പോകും അതിനു മുമ്പ് നിങ്ങൾ ഈ ഒരു ചാനൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം ഓക്കെ ഗൈസ് അപ്പോൾ നമുക്കതിന് വേണ്ടിയിട്ടൊരു ആപ്ലിക്കേഷൻ്റെ ആവശ്യമുണ്ട് ഓക്കെ ഡിസ്ക് ഡിഗർ എന്നാണ് ആപ്ലിക്കേഷൻ്റെ നെയിം ഈ ഒരു ആപ്ലിക്കേഷൻ നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യുക ഓക്കെ പ്ലേ സ്റ്റോറിലൊക്കെ അവൈലബിൾ ആണ് അപ്പോൾ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്തിട്ട് ഓപ്പൺ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു ഇൻ്റർഫേസ് ആയിരിക്കും അവിടെ കാണാൻ പറ്റുന്നത് ഓക്കെ അപ്പോൾ നമുക്കതിൽ ആ മുകളിലായിട്ട് സ്റ്റാർട്ട് ബേസിക് ഫോട്ടോ സ്കാൻ എന്നുള്ള ആ ഒരു ഓപ്ഷൻ ഉണ്ടല്ലോ ഒരു ബ്ലൂ ഐക്കണിലുള്ളത് ആ ഒരു ഓപ്ഷൻ ആ ഒരു ഐക്കൺ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാം ഓക്കെ അപ്പോൾ നിങ്ങളോട് ജസ്റ്റ് ഒരു പെർമിഷൻ ചോദിക്കും അത് ജസ്റ്റ് ഒന്ന് അലോ ചെയ്ത് കൊടുക്കുക ഓക്കെ അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ കാണാൻ പറ്റും ഓക്കെ താഴെയായിട്ട് ഇങ്ങനെ ലോഡാവുന്ന പോലെ കാണാൻ പറ്റും ഓക്കെ അപ്പോൾ ജസ്റ്റ് നിങ്ങൾ വെയിറ്റ് ചെയ്യാം അപ്പോൾ നിങ്ങളുടെ എല്ലാം നിങ്ങളുടെ ഫോണിലുള്ള എല്ലാ കാര്യങ്ങളും അവിടെ വരുന്നതായിരിക്കും ഓക്കെ ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുമ്പോൾ കുറേ ഉണ്ടെങ്കിൽ കുറച്ച് ടൈം എടുക്കും ഓക്കെ അതൊക്കെ വരാൻ വേണ്ടിയിട്ട് ഓക്കെ ഗൈസ് എൻ്റെ ഏകദേശം ഫോട്ടോസൊക്കെ ഇവിടെ വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഈ ഒരു സ്കാന് ഇവിടെ സ്റ്റോപ്പ് ചെയ്യാം അതിനുവേണ്ടി ഈ ഒരു മുകളിൽ കാണുന്ന ഈ ഒരു ഐക്കൺ ഉണ്ടല്ലോ അത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാം അപ്പോൾ നമ്മുടെ ആ ഒരു സ്കാനിങ് പ്രോസസ്സ് അവിടെ സ്റ്റോപ്പ് ആവും അപ്പോൾ നമുക്ക് അതുവരെയുള്ള ഫോട്ടോസൊക്കെ നമുക്ക് ജസ്റ്റ് ഒന്ന് കാണാൻ പറ്റും ഓക്കെ ഗൈസ് നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും ഒരു ഫോട്ടോ റിക്കവർ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഗാലറിയിലോട്ട് സേവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ ഒരു ഫോട്ടോ നിങ്ങൾക്ക് റിക്കവർ ചെയ്യേണ്ട ഫോട്ടോ ഏതാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്ത് കൊടുത്തിട്ട് ആ ഒരു താഴെ കാണുന്ന ആ ഒരു റിക്കവർ എന്നുള്ള ആ ഒരു ഐക്കൺ ഉണ്ടല്ലോ ആ ഒരു ബ്ലൂ കളറുള്ള ആ ഒരു ഐക്കൺ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഇങ്ങനെ കാണാൻ പറ്റും അതിൽ രണ്ടാമത്തെ ഒരു ഓപ്ഷൻ ഉണ്ട് അത് ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ ഡയറക്റ്റ്ലി നിങ്ങളുടെ ഫയലിലോട്ട് പോകും എന്നിട്ട് അതിൽ ഏതിലാണ് നിങ്ങളുടെ ഈ ഒരു ഫോട്ടോ സേവ് ചെയ്യേണ്ടതെന്ന് ചോദിക്കും ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക ഏത് ഫയലിലാണെന്ന് ഓക്കെ ഗൈസ് അപ്പോൾ നിങ്ങൾ ഫയൽ ഏതാണെന്ന് എടുത്ത ശേഷം അതിന് താഴെയായിട്ട് യൂസ് ദിസ് ഫയൽ എന്നുണ്ടല്ലോ ആ ഒരു ഓപ്ഷൻ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാം അപ്പോൾ നിങ്ങളുടെ ആ ഒരു ഫോട്ടോ ആ ഒരു ഫയലിൽ സേവ് ആയിട്ടുണ്ടാവും ഓക്കെ ഓക്കെ ഗൈസ് അപ്പോൾ നമ്മൾ അടുത്തായിട്ട് നോക്കാൻ പോണത് നമുക്ക് ഈ സംഭവങ്ങളൊക്കെ നമ്മുടെ ഈ ഒരു ഫോട്ടോസൊക്കെ നമുക്ക് പെർമനൻ്റ് ആയിട്ട് എങ്ങനെ ഡിലീറ്റ് ചെയ്യാമെന്നാണ് നോക്കാൻ പോണത് ഓക്കെ അപ്പോൾ നിങ്ങൾ എല്ലാം നിങ്ങൾക്ക് പെർമനൻ്റ് ആയിട്ട് ഡിലീറ്റ് ചെയ്യണമെങ്കിൽ സെലക്ട് ചെയ്ത് കൊടുക്കുക എല്ലാം ഓൾ സെലക്ട് കൊടുക്കുക അതിന് ആ മുകളിൽ കാണുന്ന ഒരു ത്രീ ഡോട്ട് ക്ലിക്ക് ചെയ്താൽ സെലക്ട് ഓൾ എന്ന് കാണാൻ പറ്റും അത് ക്ലിക്ക് ചെയ്യുമ്പോൾ എല്ലാം സെലക്ട് ആവും എന്നിട്ട് ആ ഒരു താഴെ കാണുന്ന ഒരു ക്ലീനപ്പ് എന്നുള്ള ആ ഒരു ഓപ്ഷൻ ഉണ്ടല്ലോ ആ ഒരു റെഡ് ഐക്കൺ ഉണ്ടല്ലോ അത് ക്ലിക്ക് ചെയ്യുക ആ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു പേജിലോട്ട് പോകും ഇതിൽ നിങ്ങൾക്ക് സെക്കൻഡായിട്ട് ഫോട്ടോസ് എന്ന് കാണാൻ പറ്റും ആ ഒരു സംഭവത്തിൽ നിങ്ങൾക്ക് ഡിലീറ്റ് ചെയ്യേണ്ടത് എല്ലാം നിങ്ങൾ സെലക്ട് ചെയ്യാം ഓക്കെ എന്നിട്ട് ആ ഒരു ഡിലീറ്റ് പെർമനൻ്റ്ലി എന്നുള്ള ആ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുമ്പോൾ എല്ലാം ഡിലീറ്റ് ആവും പെർമനൻ്റ്ലി എല്ലാം ഡിലീറ്റ് ആവും പിന്നെ നിങ്ങളുടെ ഫോണിൽ വേറെ ഒന്നും ഉണ്ടാകത്തില്ല ഓക്കെ എല്ലാം ഡിലീറ്റായി പോകുന്നതാണ് ഗൈസ് വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഓക്കെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെങ്കിൽ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യാം ഈ ഒരു ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണാം ബൈ